യഥാസ്ഥാനങ്ങളിൽ ഇരിക്കാം സന്യാസ സമർപ്പണത്തിനായി ഒരുങ്ങി നിൽക്കുന്ന നവസന്യാസാർത്ഥിനി തനിക്ക് ജന്മം നൽകി ഇന്നുവരെ വളർത്തി പരിപാലിച്ച തന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ അനുഗ്രഹവും ആശീർവാദവും ചോദിക്കുന്നു തന്റെ പുത്രനെ കാൽവരിയിലേക്ക് പരിശുദ്ധ അമ്മ ആനയിച്ചതുപോലെ ഇന്നേ ദിനം പ്രിയ മകളെ ദൈവഹിതപ്രകാരം സമർപ്പണ വേദിയിലേക്ക് ആനയിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയും സ്നേഹവും എന്നും ബലമായിരിക്കട്ടെ അഭിവന്യ പിതാവേ
സമർപ്പിത ജീവിതത്തിനായി ഞങ്ങൾ പരിശീലിപ്പിച്ച നോവീസ് മെറീന മാത്യുവിനെ പ്രതിഷ്ഠാ കർമ്മത്തിലൂടെ തിരുസഭയോട് ഗാഢമായി ഒന്നിപ്പിക്കണമെന്നും സമർപ്പണത്തിൻ്റെ അടയാളമായി ഞങ്ങളുടെ സന്യാസ സമൂഹത്തിൻ്റെ ഔദ്യോഗിക വസ്ത്രം ആശീർവദിച്ച് നൽകണമെന്നും ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൻ്റെ നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. അഭിവന്ദ്യ പിതാവ് അർത്ഥിനിയോട് അവളുടെ ആഗ്രഹത്തെ പറ്റി ആരായുന്നു. പ്രിയമകളെ, നീ എന്ത് ആഗ്രഹിക്കുന്നു? സന്യാസവ്രതങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിൽ അംഗമാകുന്നതിനും ഈ സമൂഹത്തിൻ്റെ സന്യാസ സിദ്ധിയും പ്രത്യേക ചൈതന്യവും ജീവിതശൈലിയും സ്വീകരിച്ച് മിശിഹായെ അടുത്തനുകരിക്കുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. വിശുദ്ധ കുർബാന ആരംഭിക്കുകയാണിപ്പോൾ. നമുക്കെല്ലാവർക്കും ഭക്തിപൂർവം എഴുന്നേറ്റ് നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീടാം ഒരുമയോടി ബലി അർപ്പിക്കാം. സ്വലോകത്തിൽ സർവീസിനു സ്തുതി ഗീതം ഗീതം അത്യുന്നതമാ സ്വലോകത്തിൽ സർവീസനു സ്തുതി ഗീതം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. ആരാധകരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മനുഷ്യവർഗത്തിന് നവീകരണത്തിനും രക്ഷിക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായി ഞങ്ങളെ ശക്തരാക്കണമേ. സുവിശേഷ ഉപദേശങ്ങളനുസരിച്ച് അങ്ങയുടെ പുത്രനെ അടുത്ത് അനുകരിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടെ തന്നെ തന്നെ സമർപ്പിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസിയെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. അഖിലേശാ നീ എൻ ദൈവം, അങ്ങയെ മാത്രം തേടും ഞാൻ. ആത്മാവെന്നും ദാഹിപ്പോ അങ്ങേക്കായൻ ഹൃദയേശ. ദർശിക്കേണം മഹിമകൾ ഞാൻ ദിവ്യം ജീവൻ കൃപയേക്കാൾ. എന്നതരങ്ങൾ നിൻ സ്തുതികൾ എന്നും പാടി വണങ്ങിടും. ഇഷ്ടമെടുന്നൊരു മേദസിനാൽ പുഷ്ടിപ്പെടുമെന്നെന്നാത്മം. സ്തുതിയെഴുമെന്നുടെ അധരങ്ങൾ മതിവരെ നിന്നെ കീർത്തിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നയിക്കും. ആമേൻ. ഈശോ രാധാ
എന്റെ കർത്താവേ നീ സത്യമായി ഞങ്ങളെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീയും ആമേൻ. പരിശുദ്ധനും സ്തുതിർഹനും ബലവാനും അമർത്ഥനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവതത്വം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര തനിക്ക് സ്വന്തമായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകുവാൻ പിതാവായ അബ്രാഹത്തെ ദൈവം വിളിച്ചു. സന്യാസ ജീവിതത്തിലൂടെ സ്വന്തമായതും ഭൗതികമായതുമെല്ലാം ഉപേക്ഷിക്കുവാൻ ദൈവം അനേകരെ വിളിക്കുന്നു. അത് അവർ ദൈവത്തിന് പ്രത്യേകമായ വിധം അർപ്പിത ജീവിതം നയിക്കുവാനാണ്. അബ്രാഹത്തെ ദൈവം വിളിക്കുന്ന ഭാഗമാണ് ഒന്നാം വായനയിൽ നാം ശ്രവിക്കുന്നത്. ദൈവം തൻ്റെ നാമത്തിൽ തൻ്റെ ജനത്തോട് സംസാരിക്കുവാനായി ജെറമിയ പ്രവാചകനെ തിരഞ്ഞെടുത്തു. സഭയിൽ വചനത്തിൻ്റെ സാക്ഷികളായി ജീവിച്ച് പ്രവാചക ദൗത്യം നിർവഹിക്കുവാനുള്ള വിളിയാണ് സന്യാസം. ഈ മഹനീയ ദൗത്യ നിർവഹണത്തിനായി വിളിക്കപ്പെടുന്നവരെ ദൈവം തൻ്റെ ദാനങ്ങളാൽ നിറയ്ക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന സന്ദേശമാണ് രണ്ടാം വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രാം പുറപ്പെട്ടു. ലോത്തും അവൻ്റെ കൂടെ തിരിച്ചു. ഹാരാൻ ദേശത്തോട് വിട പറഞ്ഞപ്പോൾ അബ്രാമിന് 75 വയസ്സ് പ്രായമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. സഹോദരരെ, ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന കർത്താവെ ആശീർവദിക്കണമേ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ കേവലം ബാലനാണ്. സംസാരിക്കാൻ എനിക്ക് പാടവുമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ ഐക്യനടുത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി
എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണുതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. പ്രകീർത്തനം ആരംഭിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു, ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും മനുസ്മരണം കൊണ്ടാട ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അദൃശ്യമായ സ്വർഗരാജ്യത്തിന്റെ ദൃശ്യ അടയാളങ്ങളാണ് സന്യാസ സമൂഹങ്ങൾ. ഈ സമൂഹങ്ങൾക്ക് മാതൃകയായി തിരുസഭ ആദിമ ക്രൈസ്തവ സമൂഹത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ആദിമ ക്രൈസ്തവർ ഏകഹൃദയവും ഏക മനസ്സുമായി ജീവിച്ചു. ഈ മാതൃക അനുകരിച്ചുകൊണ്ട് സന്യാസികൾ സ്നേഹസമൂഹമായി ജീവിക്കുകയും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങളായി തീരുകയും വേണം. ഈ സന്ദേശമാണ് നാം ശ്രവിക്കാൻ പോകുന്നത്. സഹോദരരെ, സ്നേഹന്മാരുടെ നടപടി പുസ്തകത്തിൽ നിന്നുള്ള വായന. ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറങ്ങി പത്രോസിനോടും മറ്റപ്പസ്തോലന്മാരോടും ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ ദൈവമായ കർത്താവ് തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അവൻ്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 ആളുകൾ അവരോട് ചേർന്നു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. എല്ലാവരിലും ഭീതി ഉളവായി.
അപ്പസ്തോളന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏകമനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അദ്ധ്യായം 15:9 മുതലുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവനർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. ഈശോയിലെ ഇത്രയും ബഹുമാനപ്പെട്ട വൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് സമർപ്പിത ജീവിതത്തിലേക്ക് അവധിയുമായി പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട മെരീനയുടെ അമ്മച്ചി,
സഹോദരങ്ങളെ ഓൺലൈനിലൂടെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മാത്യു സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് നമ്മളിപ്പോൾ ഈ ദേവാലയത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രൊവിൻഷ്യാളും എന്നോട് പറഞ്ഞു ഞാൻ മരിച്ചിടക്കിന് മാത്രമേ ഇവിടെ വരാറുള്ളൂ എന്ന് മരിച്ചിടക്കനല്ല വന്നിരിക്കുന്നത് ഇതൊരു പുതിയ ജീവിതത്തിലേക്ക് ഒരാളെ പ്രവേശിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അനേക വർഷങ്ങളായിട്ട് ഇവിടെ ഈ വെസ്റ്റേഷൻ നടക്കാതിരിക്കുകയായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഇപ്പോഴും ആദ്യമായിട്ട് നടക്കുകയെന്ന് കരുതുന്നു പണ്ട് ഇവിടെ നടന്നിരുന്നത് പിന്നീടത് ദേവാലയത്തിലേക്ക് ഇടവ് പള്ളിയിലേക്ക് മാറ്റി എനിക്കത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇവിടെ വെസ്റ്റേഷൻ ആദ്യ വ്രതവാഗ്ദാനം നടത്തുന്നത് അതുകൊണ്ടായിരിക്കും ഇത്രയും സിസ്റ്റേഴ്സ് ഇവിടെ പങ്കെടുക്കുവാനായിട്ടുള്ളത് കാരണം പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഇവിടെ വരാനായിട്ട് സാധിക്കും അങ്ങനെ വലിയ ഒരു സന്തോഷത്തിൻ്റെ അവസരമാണിത് ഞാൻ ഓർക്കുക ചെയ്തത് ഇതൊരു പുത്തൻ കുർബാന ചെല്ലുന്ന അതേ അനുഭവമാണുള്ളത് ഒരു വ്യക്തിയേ ഉള്ളൂ അച്ഛന്മാർ ധാരാളം പേരുണ്ട് ആളുകളുമുണ്ട് സിസ്റ്റേഴ്സുമുണ്ട് ഇപ്പം പുത്തൻ കുർബാന ചെല്ലുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ തിരുക്കർമ്മങ്ങൾ നടത്തുന്നത് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു മെരീനായെ മെരീനായുടെ പപ്പ നമുക്കറിയാവുന്നതുപോലെ വീട്ടിലാണ് പക്ഷേ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സന്തോഷമുണ്ടെന്ന് ഞാൻ കരുതുന്നു മമ്മി ഇവിടെയുണ്ട് അങ്ങള ഇവിടെയുണ്ട് അനുജത്തിയുണ്ട് അമ്മയുടെ അങ്ങളയുണ്ട് പിന്നെ വല്യമ്മമാരുണ്ട് വല്യപ്പന്മാരുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് ഇവിടെ അങ്ങനെ ഈ കുടുംബം മങ്ങാട്ട് കുടുംബം ഏറെ അനുഗ്രഹദായകമായിട്ടുള്ള ഈ തിരുക്കർമ്മത്തിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്ന അവസരം കൂടിയാണിത് കുടുംബാംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബന്ധുമിത്രാദികൾ പലരുമുണ്ട് അവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഒരു മകളെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് നിങ്ങൾ പറഞ്ഞയച്ചു പറഞ്ഞയച്ചല്ല തന്നെ വന്നെന്ന് പറഞ്ഞല്ലേ ആരും പറഞ്ഞിട്ടും വരില്ല തന്നെ വന്നാന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണ മനസ്സോടെ വന്നെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലേ ഇനിയിപ്പോൾ ഉടനെ പറയൂ അത് പൂർണ്ണ മനസ്സോടും സമൂഹത്തോടും കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഉടനെ പ്രഖ്യാപിക്കും അല്ലേ യെസ് അപ്പം അങ്ങനെ സന്തോഷത്തോടുകൂടി ഈ ദൗത്യം വിളി സ്വീകരിക്കുകയാണ് ഇന്നത്തെ സുവിശേഷ നാം ശ്രവിക്കുകയുണ്ടായി നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈശോ വിളിച്ച് ആ വിളിക്ക് പ്രത്യുത്തരം നൽകുന്ന അവസരമാണിത് പൂർണ്ണമായിട്ടും തന്നെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറാകുന്നു ബാക്കിയുള്ളവർ പൂർണ്ണമായിട്ടല്ലേന്ന് ചോദിച്ചാൽ ആണ് കുടുംബജീവിതം നയിക്കുന്നവരും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ് പക്ഷേ ഫുൾ ടൈമേഴ്സ് എന്ന് പറയില്ലേ നമ്മളെയും ജീസസ് യൂത്തിനെ ആൾക്ക് പറയാറുണ്ട് ഫുൾ ടൈമേഴ്സ് എന്ന് പറയും എന്നുവെച്ചാൽ 24 hours ദൈവത്തിന് വേണ്ടി മാത്രം ശുശ്രൂഷ ചെയ്യാനായിട്ട് ആ ആഗ്രഹത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത് അപ്പം ഈ ആഗ്രഹം പൂർത്തിയാക്കുവാൻ വേണ്ടി നമ്മെല്ലാവരും പ്രാർത്ഥിക്കണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസി സമൂഹത്തിൽ അംഗമായി തീരുക എന്നുള്ള സന്തോഷമാണെന്ന് ഞാൻ കരുതുന്നു അല്ലേ സന്തോഷത്തോടെ വന്നിരിക്കുന്നവരാണ് മറ്റ് കോൺഗ്രിഗേഷൻകാരും ഉണ്ട് ഇവരെ ഇവിടെ അതുകൊണ്ട് ഞാൻ അവരോടൊന്നും പറയുന്നില്ല പക്ഷേ ഈ ക്ലാരിസ്റ്റ് സന്യാസി സമൂഹത്തിൽ പ്രവേശിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടായത് എനിക്ക് തോന്നുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും ക്ലാരപ്പണ്യുതിയുടെയും അൽഫോൻസാമയുടെയും വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി റാണി മരിയുടെയൊക്കെ ജീവിത മാതൃകകൾ കണ്ടിട്ടും കേട്ടിട്ടുമാകാം പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത് ഒരു പിന്നെ ആ പ്രദേശത്തുള്ള മഠത്തിലെ സിസ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രവർത്തന ശൈലിയും ഉണ്ടാകും അതൊക്കെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഈ വിശുദ്ധരുടെ മാതൃക അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെയാണ് പലപ്പോഴും ദൈവവിളിക്ക് നമ്മെ സഹായിക്കുന്നത് ഇന്ന് ദൈവവിളി ഇല്ല എന്ന് പലരും പറയാറുണ്ട് കുറവാന്ന് പറയാറുണ്ട് അല്ലേ അതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദൈവവിളി ഉണ്ടാകണമെങ്കിൽ കുടുംബങ്ങളിൽ മക്കളുണ്ടാകണം ഒരു കാര്യം അത് രണ്ടാമത്തെ കാര്യം ദൈവവിളി സ്വീകരിച്ചവരെ സാക്ഷ്യ ജീവിതം നയിക്കണം
ഇങ്ങോട്ട് വന്നാൽ അല്ലെങ്കിൽ ദൈവവിളി സ്വീകരിച്ച് വന്നാൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാകണം. വരുന്നവർക്ക് ആ ബോധ്യം ഉണ്ടെന്ന് കരുതുന്നില്ലേ? സന്തോഷത്തിൻ്റെ സാക്ഷികളാകണം, സമാധാനത്തിൻ്റെ സാക്ഷികളാകണം. സമാധാനത്തിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഫ്രാൻസിസിയിലുണ്ടല്ലേ, ആ പ്രാർത്ഥന വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. എന്നെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമെന്നുള്ള പ്രാർത്ഥന. അപ്പോൾ അതുപോലെ സന്തോഷത്തിൻ്റെ സാക്ഷികളായിട്ട്, സമാധാനത്തിൻ്റെ സാക്ഷികളായിട്ട്, സ്നേഹത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ സാധിച്ചാൽ മാത്രമേ സമർപ്പിത ജീവിതം അനുഗ്രഹപ്രദമായി തീരുകയുള്ളൂ. ഈശോയുടെ വിളി കേട്ട് എന്തിനാണ് വന്നിരിക്കുന്നത്? കൂടെയായിരിക്കാൻ വേണ്ടിയാണ്. അപ്പോസ്തലന്മാരെ വിളിക്കുന്ന സ്ഥലത്ത് ഈശോ പറയുന്നുണ്ട്, മർക്കോസിൻ്റെ സുവിശേഷം 3:13 പറയുന്നത്, അവൻ മലമുകളിലേക്ക് ഒരു തനിക്ക് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചു. മെറീന ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നല്ലേ, അതുകൊണ്ടാണ് ദൈവം വിളിച്ചു. കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. വേറെയും പോയേക്കരുത്, വേറെ ആരുടെയും കൂടെ പോയേക്കരുത്. കർത്താവിൻ്റെ കൂടെ ആയിരിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്, കൂടെ ആയിരിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയിട്ട്, കർത്താവിൻ്റെ സ്നേഹത്തിനും കാരുണ്യത്തിനും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി വിളിച്ചിരിക്കുന്നത്. കൂടാതെ ശുശ്രൂഷയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ ഇന്നത്തെ സുവിശേഷം ശ്രവിക്കുകയുണ്ടായി. സ്നേഹത്തിന് വേണ്ടി ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ശുശ്രൂഷയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കണമെങ്കിൽ ദൈവത്തോടൊപ്പമായിരിക്കണം. ഇന്നത്തെ വായനകളിൽ നാം ശ്രവിക്കുകയുണ്ടായി. ആദ്യത്തെ വായനയിൽ അബ്രാഹത്തെ വിളിക്കുന്നുണ്ട്. അബ്രാഹത്തെ വിളിച്ചിട്ട് പറയും, ഞാൻ പറഞ്ഞു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണം. എവിടേക്കാന്ന് കർത്താവ് പറഞ്ഞില്ല. അന്നേരം ഞാൻ എവിടേക്ക് നിന്നെ അയക്കുന്നു അവിടേക്ക് നീ പോകണം. എന്തിനു വേണ്ടിയാണ്? നീ അവിടെ ചെന്ന് ഒരനുഗ്രഹമായി തീരണം. നീ മൂല പ്രദേശം അനുഗ്രഹിക്കപ്പെട്ടതായി തീരണം. ഇവിടെ ഇരിക്കുന്ന സിസ്റ്റേഴ്സ്, അച്ഛന്മാർ ധാരാളം പേരുണ്ട്. നിങ്ങൾ ചെല്ലുന്ന സ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ദൈവത്തോടു കൂടെ ആയിരുന്ന് ദൈവം ആഗ്രഹിക്കുന്നതിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ നിങ്ങൾ അനുഗ്രഹമായി തീരും. മെറീന വിളിച്ചിരിക്കുന്നതിന് വേണ്ടിയാണ്. നീ ഒരു അനുഗ്രഹമായി തീരണം. എവിടേക്ക് നിന്നെ അയച്ചാലും ദൈവം നേരിട്ട് എഴുതി തരില്ല. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പ്രവിൻശാളം എഴുതി തരുന്നു. അപ്പം പ്രവിൻശാളമ്മ അനുസരിക്കണം. എവിടേക്ക് പറഞ്ഞു വിട്ടാലും ചെല്ലണം. അപ്പം അതിന് തയ്യാറാണെങ്കിൽ മാത്രമേ അനുഗ്രഹമായി തീരുകയുള്ളൂ. ഞാൻ അങ്ങോട്ട് പോകില്ല, എനിക്കത് ഇഷ്ടമല്ല, ആ സ്ഥലം മോശമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹമായി തീരില്ല. എവിടേക്ക് പറഞ്ഞാലും അവിടേക്ക് പോകണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ വായനയിൽ നാം ശ്രദ്ധിക്കുകയുണ്ടായി, ജെറമ്യ പ്രവാചകനെ കർത്താവ് വിളിക്കുന്നുണ്ട്. അപ്പം പറയുന്നുണ്ട്, ഞാൻ ആ ബലഹീനനാണ്, എനിക്ക് പ്രായമില്ല, എനിക്ക് കഴിവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കർത്താവ് എന്നെ പറയണേ, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. മെരിനോടും പറയുന്നത് തന്നെയാണ്, നീ ഒന്നും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നാം ഇന്നലത്തെ സുവിശേഷത്തിൽ, ഇന്നലെ വായിച്ചു കേട്ട സുവിശേഷത്തിൽ ശ്രമിച്ചിട്ടുണ്ടാവും. അതായത് കർത്താവ് ആ തോണിയിൽ കയറി യാത്ര ചെയ്തപ്പോൾ കാറ്റും കൂളും ഉണ്ടായി. അപ്പോഴവർ ബഹളം വെച്ചു ശിഷ്യന്മാർ, കർത്താവ് ഞങ്ങൾ നശിക്കാൻ പോകുന്നു, കാണുന്നില്ലേ? കർത്താവ് എന്നെ പറഞ്ഞേ, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിനു ഭയപ്പെടണം, ഞാൻ കൂടെ ഇല്ലേ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും കാറ്റും കോളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബജീവിതത്തിലുണ്ടാകാം, സമർപ്പിത ജീവിതത്തിലുണ്ടാകാം, സമൂഹ ജീവിതത്തിലുണ്ടാകാം. നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട്. വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ, ധാർമ്മിക പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോഴും നാം ഭയപ്പെടരുത്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇമ്മാനുവേൽ നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. അപ്പം അതുകൊണ്ട് അല്പവിശ്വാസികളെ എന്ന് വിളിച്ച് കർത്താവ് പറഞ്ഞതുപോലെ നമ്മളോടും പറയരുത്, അല്പവിശ്വാസികളെന്ന് വിളിക്കരുത്. വിശ്വാസമുള്ളവരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് പറയാൻ സാധിക്കണം. അപ്പം അതുകൊണ്ട് നാം കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോൾ കർത്താവ് നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യത്തോടെ പോകാൻ നമുക്ക് സാധിക്കും. മൂന്നാമത്തെ വാനിയിൽ നാം ശ്രമിച്ചെന്തായിരുന്നു? സമൂഹ ജീവിതത്തെക്കുറിച്ചാണ്, ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ്. അവർ ഏക മനസ്സോടെ പ്രാർത്ഥനയിൽ ദൈവാലയത്തിൽ ഒരുമിച്ച് ചേർന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തികൾ 4 തരത്തിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ബന്ധങ്ങൾ ശരിയാണെങ്കിൽ സമർപ്പിത ജീവിതവും ശരിയായിരിക്കും. ഇത് മെറീനയെക്കുറിച്ച് മാത്രമല്ല കേട്ടോ, എല്ലാവരെക്കുറിച്ചും പറയുകയാണ്. ബന്ധങ്ങൾ, 4 ബന്ധങ്ങൾ കുടുംബജീവിതം നയിക്കുന്നവർക്കും കൊള്ളാവുന്നതാണ്. ആദ്യത്തെ ബന്ധം, ദൈവവുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം. ആ ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം അടിസ്ഥാനപരമായിട്ട് നന്മയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവവുമായിട്ട് ബന്ധം ഉണ്ടാകണം.
രണ്ടാമതായിട്ട് റിലീജിയസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുപ്പീരിയേഴ്സുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം. നിങ്ങൾ പറയുകയാണെങ്കിൽ മാതാക്കന്മാരുടെ ബന്ധമുണ്ടാകണം അല്ലേ, മാതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടാകണം എന്നാണ് പറയുന്നത് കുടുംബജീവിതം നയിക്കുന്നതിൽ പറയുകയാണെങ്കിൽ. മൂന്നാമതായിട്ട് പറയുന്നത് തമ്മിൽ തമ്മിൽ ബന്ധമുണ്ടാകണം, വറ്റിയാന്മാരായിട്ട് പോകരുത്, അപകടകാരികളാണ് വറ്റിയാന്മാരായിട്ടുള്ളത്. നമുക്കറിയാം പല സന്യാസി സമൂഹത്തിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ്? അവർ ആരെയും അനുസരിക്കില്ല, പരസ്പരം ബന്ധവുമില്ല, സ്നേഹവുമില്ല, ഇഷ്ടം പോലെ ജീവിക്കുന്ന തോന്നിയാസം ജീവിക്കുന്നവരുണ്ട്, പ്രശ്നക്കാരവർ. അപ്പോൾ ശരിയായ രീതിയിൽ സമപ്രജീവിതം നയിക്കണമെങ്കിൽ തമ്മിൽ തമ്മിൽ നല്ല ബന്ധമുണ്ടാകണം. മൂന്നാമതായിട്ട് നാം ശുശ്രൂഷ ചെയ്യുന്ന ആ പ്രദേശത്തെ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ടാകണം. ഓഫീസിലിരുന്ന് ജോലി ചെയ്യുന്നവരല്ല, ഓഫീസ് ഉണ്ടോട്ടെ ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അതല്ല പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളുമായി നല്ല ബന്ധമുണ്ടെങ്കിൽ മാത്രമേ സമർപ്പിത ജീവിതം അനുഗ്രഹപ്രദമായി നൽകുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് ആദ്യം പറഞ്ഞതുപോലെ നീ ഒരു അനുഗ്രഹമായി തീരണമെങ്കിൽ ഈ നാല് ബന്ധങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ദൈവമായിട്ടുള്ള ബന്ധം, സുപ്പീരിയേഴ്സുമായിട്ടുള്ള ബന്ധം, പരസ്പരമുള്ള ബന്ധം, ജനങ്ങളുമായിട്ടുള്ള ബന്ധം. ഈ ബന്ധങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പാളിച്ചകൾ ഉണ്ടാവുമ്പോൾ സമർപ്പിത ജീവിതത്തിലും പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്കറിയാതെ സംശയമൊന്നുമില്ലത്. അതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും ചിന്തിക്കണം, എൻ്റെ ബന്ധങ്ങൾ എങ്ങനെയാണ്, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുന്നു, എനിക്കെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, മനസ്സിന് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ നാം ചിന്തിക്കേണ്ടത് ഏത് തരത്തിലുള്ള ബന്ധത്തിലാണ് പ്രശ്നമെന്ന് ചിന്തിക്കണം. ആ ബന്ധങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ സമർപ്പിത ജീവിതവും അനുഗ്രഹപ്രദമായി തീരും. വീണ്ടും ഒരു കാര്യം കൂടി, ഇന്ന് മൂന്ന് വ്രതങ്ങൾ സ്വീകരിക്കുന്നുണ്ടല്ലേ അല്ലേ, വ്രതം അനുഷ്ഠിക്കുന്നതായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എത്ര നാളത്തേക്കാണ് വാഗ്ദാനം ചെയ്യുന്നത്? ഒരു വർഷത്തേക്കേ ഉള്ളൂ, തൽക്കാലത്തേക്കേ ഉള്ളൂ അല്ലേ, ടെമ്പററിയാണ്, ഒരു വർഷത്തേക്കേ ഉള്ളൂ, കുറേ കഴിയുമ്പോൾ പെർമനൻ്റ് ആവുക അല്ലേ. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ് ഒരു വർഷത്തേക്ക്. ഏതൊക്കെ വ്രതങ്ങളാണ്? അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം അല്ലേ. അനുസരണം പണ്ട് അവസാനമായിരുന്നു കാരണം, ഇപ്പോൾ അത് ആദ്യം വെച്ചു. എന്നെ അറിയാമോ, അനുസരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്, ശരിയല്ലേ? കുടുംബജീവിതം നയിക്കുന്നവർക്കും പ്രശ്നമുള്ളതാണ് അല്ലേ. അനുസരിക്കുക വിഷമമാണ്, ആരെയെങ്കിലും വിധേയപ്പെട്ട് ജീവിക്കുക വിഷമമാണ്. സമർപ്പിത ജീവിതത്തിൽ വളരെ പ്രത്യേകിച്ച് വൈദികർക്ക് ഇത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് അനുസരണം എന്നുള്ളതാണ് ആദ്യം വെച്ചിരിക്കുന്നത്. അനുസരണ വ്രതം പാലിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമെന്നറിയാവോ, സുപ്പീരിയേഴ്സിനോട് സ്നേഹമുണ്ടാകണം. സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ അനുസരിക്കാൻ പറ്റുള്ളൂ. മാതാക്കന്മാർ അങ്ങനെയല്ലേ? മാതാക്കന്മാരോട് മക്കൾക്ക് സ്നേഹമുണ്ടെങ്കിൽ അവരനുസരിക്കും അല്ലേ. സ്നേഹമില്ലെങ്കിൽ അനുസരിക്കില്ല, പോട്ടെന്ന് പറയും. അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ അനുസരണമാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പം സുപ്പീരിയേഴ്സിനോട് സ്നേഹമുണ്ടെങ്കിൽ അനുസരിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത് വ്രതം ഏതാണ്? ബ്രഹ്മചര്യ വ്രതമാണ്. ബ്രഹ്മചര്യ അർത്ഥം തന്നെ ബ്രഹ്മത്തിൽ ചരിക്കുക, ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. മറ്റു ചിന്തകളൊന്നുമില്ലാതെ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോട് ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക. എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. ഞാൻ പറഞ്ഞല്ലോ 24 hours ഫുൾ ടൈമേഴ്സ് ആയിട്ട് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ വിഭജിക്കപ്പെടാത്ത ഹൃദയമുണ്ടാകണം. അങ്ങനെ ദൈവത്തോട് കൂടെ ആയിരിക്കുന്നു. അതിന് ബ്രഹ്മചര്യം പാലിക്കണമെങ്കിൽ ദൈവത്തോട് സ്നേഹമുണ്ടാകണം. ഈശോയുടെ സ്നേഹമുള്ള വ്യക്തികൾക്ക് മാത്രമേ ബ്രഹ്മചര്യം പാലിക്കാൻ സാധിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ സാധിക്കില്ല. കാരണം അവരുടെ സ്നേഹം പല വഴിക്ക് മാറിപ്പോവും, പല വ്യക്തികളിലേക്കും പല സ്ഥലങ്ങളിലേക്കും പല സ്ഥാപനങ്ങളിലേക്കും മാറിപ്പോവും. അവർക്ക് ബ്രഹ്മചര്യം പാലിക്കാൻ എളുപ്പമല്ല. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ഈശോയുടെ സ്നേഹമുള്ളവർക്ക് ബ്രഹ്മചര്യം പാലിക്കാൻ വളരെ എളുപ്പമാണ്. മൂന്നാമത്തേതാണ് ദാരിദ്ര്യവ്രതം. ദാരിദ്ര്യവ്രതം പാലിക്കണമെങ്കിൽ സഹോദരങ്ങളോട് സ്നേഹമുണ്ടാകണം. സഹോദരങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ ദാരിദ്ര്യവ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദാരിദ്ര്യവ്രതം എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ലാതെ ജീവിക്കുകയാണോ? അല്ല, ദൈവമാണ് സമ്പത്ത് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കുന്നവരാണ് ദരിദ്രർ. അതുകൊണ്ടാണ് മലയിലെ പ്രസംഗത്തിൽ കഥ പറയുന്നത്, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കും. കാരണം ദൈവമാണ് ദരിദ്രൻ്റെ സമ്പത്ത്, പണമല്ല. പണം സമ്പത്തായിട്ടുള്ളവൻ സമ്പന്നനാണ്, ശരിയാണ്, പക്ഷേ അവൻ ദൈവരാജ്യം അനുഭവിക്കാൻ സാധിക്കുകയില്ല. കാരണം പണമുണ്ടെന്നുള്ളതല്ല പ്രശ്നം, ആ ധനവാന്റെയും ലാസറിൻ്റെയും സംഭവം നമുക്കറിയില്ലേ.
ആ ധനവാന് പൈസ ഉണ്ടായി എന്നുള്ളതല്ല പ്രശ്നം ഉണ്ടായത്, എന്താണ്? അവൻ്റെ അടുത്തുണ്ടായിരുന്ന വ്യക്തിയെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ സമ്പന്നർ മറ്റുള്ളവരുമായിട്ട് സമ്പത്ത് പങ്കുവയ്ക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അവർക്ക് ദൈവരാജ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം എങ്ങനെയാണ് നമ്മൾ സമ്പത്തിനോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്, അതാണ് പ്രധാനപ്പെട്ടത്. ഇപ്പം ദരിദ്രരായവരുള്ളവർ ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവം സമ്പത്താണെന്ന് കരുതി ജീവിക്കുന്നവരാണ്. അപ്പം ഈ മൂന്ന് വ്രതങ്ങൾ പാലിച്ച് ദൈവേഷ്ടപ്രകാരം ജീവിക്കുമ്പോൾ മെരീനയുടെ ജീവിതം അനുഗ്രഹമായിത്തീരും. കുടുംബത്തിന്, നാടിന്, ഈ കോൺഗ്രിഗേഷന്, അതുപോലെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും അനുഗ്രഹമായിത്തീരും. ഇനി അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന വൈദികരുടെയും എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാ ആശംസകളും നേരുന്നു. ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവ ശുശ്രൂഷയ്ക്കും സഭാസേവനത്തിനുമായി തയ്യാറായിരിക്കുന്ന നവസന്യാസാർത്ഥിനി മെറീന മാത്യു, വിശുദ്ധ അനുസരണം, അർപ്പിത ബ്രഹ്മചര്യം, സുവിശേഷാത്മക ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ട് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ അംഗമായി ജീവിക്കാനുള്ള തൻ്റെ ആഗ്രഹം അഭിവന്യ പിതാവിനെ അറിയിക്കുന്നു. വ്രതവാഗ്ദാനം നടത്തുന്നത് വ്യക്തമായ അറിവോടും സമ്മതത്തോടും കൂടിയാണ് എന്ന് തിരുസഭാ സമക്ഷം അർത്ഥിനി ഇപ്പോൾ ഏറ്റുപറയുന്നു. പ്രിയ സഹോദരി, വ്രതങ്ങളെക്കുറിച്ചും സുവിശേഷ ഉപദേശങ്ങളെക്കുറിച്ചും വേണ്ടവിധം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ശേഷം വ്യക്തമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണോ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൽ അംഗമായി വ്രതവാഗ്ദാനം ചെയ്യുന്നുവാൻ നീ ആഗ്രഹിക്കുന്നത്? വ്യക്തമായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണ് ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിൽ വ്രതവാഗ്ദാനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ദാസന്റെ രൂപം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരികയും കുരിശുമരണത്തോളം കീഴ്വഴങ്ങി മനുഷ്യരക്ഷ സാധിക്കുകയും ചെയ്ത മിശിഹായെ പിൻചെല്ലുവാനും അനുസരണ വ്രതം വഴി ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുവാനും നീ സന്നദ്ധയാണോ? ഞാൻ സന്നദ്ധയാണ്. മിശിഹായോടും തൻ്റെ മണവാട്ടിയായ സഭയോടുമുള്ള ഐക്യത്തിൽ ആഴമായി പങ്കുചേരുവാനും അങ്ങനെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീർന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിനും മനുഷ്യ സേവനത്തിനുമായി സ്വയാർപ്പണം ചെയ്യുവാനും നീ സന്നദ്ധയാണോ? ഞാൻ സന്നദ്ധയാണ്. സമ്പന്നനായിരുന്നിട്ടും തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച മിശിഹായെ അനുകരിക്കുവാനും ദാരിദ്ര്യവ്രതാനുഷ്ഠാനത്തിലൂടെ ദൈവജനത്തിൻ്റെ നന്മയ്ക്കായി സത്യത്തിലും അരൂപിയിലും ദരിദ്രയായി ജീവിക്കുവാനും നീ സന്നദ്ധയാണോ? ഞാൻ സന്നദ്ധയാണ്. ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വ്രതങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ നിനക്ക് ഇടയാകട്ടെ. ദൈവത്തിന് സ്തുതി. സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചെയ്യുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നിന്റെ മേലുണ്ടാകട്ടെ. അനുസരണത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും മാതൃകയായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ പ്രാർത്ഥനകൾ എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിന്റെ ആഗ്രഹം സഫലമാക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. തങ്ങളെ തന്നെ ദൈവശുശ്രൂഷയ്ക്ക് ദൈവജന സേവനത്തിനുമായി സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് സന്യാസ വസ്ത്രം. അത് സമർപ്പിതരെ വേർതിരിച്ച് കാണിക്കുന്നു. പ്രധാനുഷ്ഠാനത്തിന് ഒരുക്കമായി സന്യാസ വസ്ത്രങ്ങൾ ആശീർവദിച്ച് നൽകപ്പെടുകയാണിപ്പോൾ. വസ്ത്രങ്ങൾ, മാല, കുരിശ്, അരക്കെട്ട്, കൊന്ത തുടങ്ങിയവ കാർമ്മികൻ ആശീർവദിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് തിരഞ്ഞെടുത്തവർക്ക് വിനയത്തിൻ്റെയും പ്രതിഷ്ഠാ ജീവിതത്തിൻ്റെയും അങ്ങയിൽ നിന്നുള്ള വിളിയുടെയും സവിശേഷത സൂചിപ്പിക്കുവാൻ പ്രത്യേക വസ്ത്രങ്ങളും അടയാളങ്ങളും നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. തങ്ങൾ ലോകത്തിന് മരിച്ചവരും അങ്ങേക്ക് മാത്രമായി ജീവിക്കേണ്ടവരുമാണെന്ന് സദാ അനുസ്മരിപ്പിക്കുന്നതിനായി ഈ സന്യാസാർത്ഥിനി
ധരിക്കാൻ പോകുന്ന ഈ വസ്ത്രങ്ങൾ ആശീർവദിക്കണമേ. ഇത് മിശിഹായിലുള്ള സ്നേഹത്തിൻ്റെയും വിധേയത്വത്തിൻ്റെയും നിസ്വാർത്ഥ സേവനം ചെയ്യുവാനുള്ള സന്നദ്ധതയുടെയും അടയാളമായിരിക്കട്ടെ. സുവിശേഷ ചൈതന്യം പുലർത്തി എപ്പോഴും എല്ലായിടത്തും മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഇവൾ പ്രാപ്തയാകട്ടെ. നിർമ്മലമായ ആത്മാവോടും പരിശുദ്ധമായ ചിന്തകളോടും കൂടി ജീവിച്ച് ബുദ്ധിമതികളായ കന്യകളെ പോലെ ഇവളും സ്വർഗരാജ്യത്തിന് അവകാശിയാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നമ്മെ സ്നേഹിക്കുകയും നമുക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്ത മിശിഹായുടെ പെസഹ രഹസ്യം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഈ കുരിശും ഫ്രാൻസിസ്കൻ ജീവിതത്തിൻ്റെ പ്രതീകമായ ഇടക്കെട്ടും പരിശുദ്ധ അമ്മയോടത്ത് മിശിഹായുടെ ജീവിത രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഈ കൊന്തയും നിരന്തരം നിന്നെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി, ആദരവോടും ഭക്തിയോടും കൂടെ ഈ സന്യാസ വസ്ത്രം സ്വീകരിക്കുവിൻ. ഇവ നിനക്ക് എന്നും ഒരാത്മീയ പടച്ചട്ടയായിരിക്കട്ടെ. Oh.
प्रिय राम राज
സന്യാസാർത്ഥിനിയുടെ പ്രതിഷ്ഠാ ജീവിതം ആത്മീയ ഫലങ്ങളാൽ അലങ്കൃതമാകുവാൻ ദൈവകൃപയുടെ നീർച്ചാലുകൾ ഈ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങണം. സന്യാസ സമർപ്പണത്തിന് ഒരുക്കമായി അർത്ഥിനി മുട്ടുകുത്തി കൈകൾ യാചനാരൂപത്തിൽ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നമുക്കും ഈ സഹോദരിയോടൊപ്പം പ്രാർത്ഥിക്കാം. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും കുറവുകളെ പരിഹരിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായോട് പൂർണ്ണമായി അനുരൂപപ്പെടുവാൻ ആഗ്രഹിച്ച് അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ ദാസിയെ അനുഗ്രഹിക്കണമേ.
സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും വിധേയത്വത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ ഇവളെ ശക്തയാക്കണമേ. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ വഴി മിശിഹായെ അടുത്ത് അനുഗമിക്കുവാനും അങ്ങയുടെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനും അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഇവളെ സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. തുടർന്ന് നടക്കുന്നത് വ്രതവാഗ്ദാനമാണ്. ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസ സമൂഹത്തിന്റെ അംഗമായിരുന്നുകൊണ്ട് വിശുദ്ധ അനുസരണം, അർപ്പിത ബ്രഹ്മചര്യം, സുവിശേഷാത്മക ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന്, പ്രസ്തുത സമൂഹത്തിന്റെ സിദ്ധിയും ചൈതന്യവും സ്വന്തമാക്കി അതിൻ്റെ നിയമങ്ങൾക്കും അധികാരികൾക്കും അവരുടെ പിൻഗാമികൾക്കും വിധേയപ്പെട്ട് ജീവിച്ചു കൊള്ളാമെന്ന് തിരുസഭാധികാരിയുടെയും സഭാസമൂഹത്തിൻ്റെയും സാന്നിധ്യത്തിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നു. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സഭയുടെ നാമത്തിൽ കോതമംഗലം വിമല പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സിസ്റ്റർ മെർലിൻ വ്രതം സ്വീകരിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, ഞാൻ സിസ്റ്റർ മെറീന മാത്യു എനിക്ക് വേണ്ടി സ്വയം ശൂന്യനാക്കിയ ദരിദ്രനും വിനീതനും ക്രൂശിതനുമായ ഈശോയുടെ സ്നേഹം വ്യക്തിപരമായി ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ് അങ്ങേക്കായി എന്നെ തന്നെ അർപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിനും അങ്ങയുടെ ജനത്തിൻ്റെ ശുശ്രൂഷയ്ക്കുമായി സ്വയം സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ദൈവജനനിയായ അമലോത്ഭവ മറിയത്തിൻ്റെയും ഞങ്ങളുടെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും അമ്മയായ വിശുദ്ധ ക്ലാരയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ആശ്രയിച്ച് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ മൂന്നാം സഭയുടെ നിയമവും ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ്റെ ജീവിതവും നിയമങ്ങളും അനുസരിച്ച് വിശുദ്ധ അനുസരണം, അർപ്പിത ബ്രഹ്മചര്യം, സുവിശേഷാത്മക ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ ഒരു വർഷത്തേക്ക് അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായ സിസ്റ്റർ മെർലിൻ്റെ മുൻപാകെ ശരിയായ അറിവോടും പൂർണ്ണ സമ്മതത്തോടും സ്വതന്ത്ര മനസ്സോടും കൂടെ സർവശക്തനായ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. നവസന്യാസിനി, വ്രതവാഗ്ദാന പത്രികയിൽ ഒപ്പുവെച്ച് മേലധികാരിയുടെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ഈ നവസന്യാസിനി സിസ്റ്റർ മെറീന മാത്യുവിന് വേണ്ടി സർവ നന്മകളുടെയും ദാതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ചെയ്ത ഈ സമർപ്പണം പരിശുദ്ധവും സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അവിടുന്ന് സ്വീകരിക്കുമാറാകട്ടെ. വ്രതാർപ്പണം ചെയ്ത നവസന്യാസിനിയെ കാർമ്മികൻ ആശീർവദിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്ന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സ്നേഹസ്വരൂപനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രന്റെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുവാനായി പരിശുദ്ധാത്മാവ് വഴി സമർപ്പിതരെ അങ്ങ് വിളിക്കുന്നുവല്ലോ. ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തെപ്പറ്റി പ്രസംഗിക്കുകയും രോഗികൾക്കും അശ്രണർക്കും ആശ്വാസമരുളുകയും എപ്പോഴും അങ്ങയുടെ തിരുവിഷ്ടം നിർവഹിക്കുകയും ചെയ്ത മിശിഹ ഇവളിലൂടെ തൻ്റെ ജീവിതം തുടരട്ടെ. അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ജീവിതാദർശമായി സ്വീകരിച്ച് മിശിഹായോടൊത്തും മിശിഹായെ പോലെയും ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യദാനങ്ങൾ സമർത്ഥമായി ഇവളിൽ വർഷിക്കപ്പെടട്ടെ.
അങ്ങയുടെ പുത്രന്റെ ദിവ്യസന്ദേശം ഇവൾക്ക് മാർഗദർശനം നൽകട്ടെ. അങ്ങയോടുള്ള സ്നേഹത്താൽ ഇവളുടെ ഹൃദയം നിറയട്ടെ. സഹനം വഴി അങ്ങയുടെ പുത്രനോട് ഐക്യപ്പെടുവാനും പ്രേക്ഷിത ചൈതന്യത്തോടെ സഭയ്ക്ക് സേവനം അനുഷ്ഠിക്കുവാനും ഇവൾ പ്രാപ്തയാകട്ടെ. ഇവളുടെ ജീവിത വിശുദ്ധി സഭയെ പരിപോഷിപ്പിക്കട്ടെ. ഇവളുടെ ജീവിത സാക്ഷ്യം ദൈവജനത്തിന് മാതൃകയാകട്ടെ. നിത്യസൗഭാഗ്യത്തിലേക്കുള്ള സ്വർഗീയ മണവാളൻ്റെ ക്ഷണം യഥായോഗ്യം സ്വീകരിക്കുവാൻ ഇവൾക്കിടയാകട്ടെ. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെയും മറിയയുടെ പിതാവിൻ്റെയും മാർത്തോമാ ശ്ലീഹായുടെയും ഈ സന്യാസിനി സമൂഹത്തിൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ ഫ്രാൻസിസ് അതിഥിയുടെയും വിശുദ്ധ ക്ലാര പുണ്യവതിയുടെയും സകല വിശുദ്ധരുടെയും പ്രത്യേകമായി ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും നിരന്തരം ഇവളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സമർപ്പിത ജീവിതത്തിൽ തീക്ഷ്ണതയോടും സ്ഥിരതയോടും കൂടി ജീവിച്ച് പിതാവായ അങ്ങേക്കും അങ്ങയുടെ തിരുസുതനായ മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഇവൾ യോഗ്യയാവുകയും ചെയ്യട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സന്യാസധർമ്മ നിർവഹണത്തിനും വിശുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് സഭാസേവനത്തിനുമായി ഈ നവസന്യാസിനിയെ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രധാനുഷ്ഠാനത്തിലൂടെ ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സമൂഹത്തിൽ സമർപ്പിത ജീവിതത്തിനായി സിസ്റ്റർ മെറീന മാത്യു വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. വിശുദ്ധ കുർബാന തുടരുകയാണ്. ഉയർത്തപ്പെടുന്ന കാസിയോടും പീലാസിയോടുമൊപ്പം നവസന്യാസിനിയെ സമർപ്പിച്ച് വിശുദ്ധ കുർബാന തുടരാം. കാറോസുസ പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളോട് കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വ്രതാനുഷ്ഠാനത്തിലൂടെ അങ്ങയുടെ സ്വന്തമായി തീർന്നിരിക്കുന്ന സിസ്റ്റർ മറീന മാത്യുവിനെ മരണം വരെ തൻ്റെ വിളിയിൽ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ ആയിരിക്കുവാനും അർപ്പിത ബ്രഹ്മചര്യം, സുവിശേഷാത്മക ദാരിദ്ര്യം, വിശുദ്ധ അനുസരണം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ട് പുണ്യപൂർണതയ്ക്കായി നിരന്തരം പരിശ്രമിക്കുവാനും ആവശ്യമായ കൃപാവരങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ വാഗ്ദാനത്തിന്റെ നാട്ടിലേക്ക് മൂശ നയിച്ചതുപോലെ സ്വർഗീയ ഭവനത്തിലേക്ക് ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ ഈ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ ഈ സഭയുടെ തലവനും പിതാവുമായ മാർഗീവർഗീ ശ്രേഷ്ഠ മെത്രാപ്പോലിത്തായെയും ഇന്ന് ഈ നവസന്യാസിനിയും തിരുസഭയുടെ നാമത്തിൽ ആശീർവദിക്കുകയും സന്യാസ പ്രതിഷ്ഠയിലൂടെ ദൈവത്തിനും ദൈവജനത്തിനുമായി വേർതിരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്ത ഞങ്ങളുടെ ഈ രൂപത അധ്യക്ഷനും പിതാവുമായ അഭിവന്യമാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവിനെയും സഹകാർമികരെയും സ്വർഗീയ നന്മകളാലും ആത്മാവിന്റെ പുതുചൈതന്യത്താലും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, ഈ നവസന്യാസിയെ സന്യാസ സമർപ്പണത്തിലേക്ക് നയിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് നോവിസ് മിസ്റ്റർ സിസ്റ്റർ ടീസ, ആത്മീയ ഗുരു ഫാദർ സരീഷ് ഒഎഫ്എം ക്യാപ്, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഗുരുഭൂതർ, അധികാരികൾ, ആത്മീയ പാലകർ, ബാച്ചുകാർ, ബന്ധുമിത്രാദികൾ, ഉപകാരികൾ എന്നിവരെയും ഇടുക്കി നിർമ്മൽ റാണി പ്രൊവിൻസിലെ എല്ലാ അധികാരികളെയും സിസ്റ്റേഴ്സിനെയും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ മനുഷ്യരായി തീരുന്നതിനും സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാർഗത്തിലൂടെ സഭയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉൾച്ചേരുന്നതിനും അങ്ങനെ സന്യാസ ജീവിതത്തിന്റെ അർത്ഥവും ആഴവും മഹാത്മ്യവും മനോഹാരിതയും പ്രതിഫലിപ്പിക്കുന്നതിനും സിസ്റ്റർ മെറീന മാത്യുവിനെയും ഞങ്ങൾ എല്ലാവരെയും ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവേ ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.
അങ്ങയുടെ ഏകഭാവനം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. തന്നെ തന്നെ പൂർണ്ണമായി അങ്ങേക്കും അങ്ങയുടെ ജനത്തിനുമായി സമർപ്പിച്ച ഈ ദാസിയെ നമ്മളെയായി കാത്തു സൂക്ഷിക്കുകയും ജീവിതകാലം മുഴുവൻ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടി വ്യാപരിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും കാരുണ്യാദരകത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമാചരം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, നിങ്ങൾ കയ്യൊപ്പിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, സഭാ ശുശ്രൂഷയ്ക്കായി വിശേഷ ദാനങ്ങളും വരങ്ങളും നൽകുന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം ലോകത്തിൻ്റെ മുമ്പിൽ നിരന്തരം ദൃശ്യമാക്കുന്നതിനും ദേവരാജ്യത്തിൻ്റെ രഹസ്യത്തിലേക്ക് വിശ്വാസികളുടെ ദൃഷ്ടികളിൽ എത്തിയിരിക്കുന്നതിനും സമർപ്പിത ജീവിതത്തെ സഭയ്ക്ക് സമ്മാനിച്ച അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. തൻ്റെ നാമത്തെ പ്രതി ഈ ലോകത്തെയും അതിലുള്ളവയെയും ത്യജിക്കുന്നവർക്ക് നൂറിരട്ടി നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത മിശിക ഇവൾക്ക് അവകാശവും പാനപാത്രവുമായിരിക്കട്ടെ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇവിടെ നിരന്തരം നയിക്കുകയും വിശുദ്ധീകരിക്കുകയും നിലനിൽപ്പിൻ്റെ വരനിലയെ അനുഗ്രഹിക്കുകയും നീതിയുടെ പ്രവൃത്തികൾ കൊണ്ട് തൻ്റെ സമർപ്പണത്തെ പ്രശോഭിപ്പിക്കുവാൻ ഇവളെ ശക്തിയാക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടി വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. ദൈവമാതാവായ കന്യകാ മറിയത്തിൻ്റെയും നീതിമാനായ മറിയ യോസേഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടഞ്ചോടി രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. പരമാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മളെ സഹായിക്കും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്രഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രിയാർക്കീസുമാരും മേജർ ആർച്ച് ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ ഈ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവേൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തെ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെയും മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിത ശ്രേഷ്ഠൻ തന്റെ മാധ്യസ്ഥ്യം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാദൻ സഹവാസവുമി നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ.
ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കവയന്മാരോടും സാഫ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഒരാരാധന സമർപ്പിക്കുന്നു. സ്തുതി ഗീതങ്ങൾ പാടുന്നു എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നമ്മളുമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി
ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ നീ ഞങ്ങളുടെ മനുഷ്യഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമർത്ഥരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി. ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ശക്തനായ ദൈവമേ, സർവദ്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീതായ്ക്കും ഞങ്ങളുടെ പിതാവും രൂപതാധിഷ്ണുമായ മാർ ജോർജ് മെത്രാനും പുരോഹിതന്മാർ ശംശാനമാർ സമർപ്പിതരുമായി പ്രേക്ഷിത ഭരണകർത്താക്കൾ മേലധികാരികൾ വൈദിക വിദ്യാർത്ഥികൾ സന്നിസ്ഥരുന്നവർക്കും വിശുദ്ധ കതോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും മന്ത്രികളുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകരുമായ എല്ലാവർക്കും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ജനത്തിന് വളരെ പ്രത്യേകമായി ക്ലാരിസ്റ്റ് സന്യാസഭയിൽ അംഗമായി തീർന്നിരിക്കുന്ന മെറീന മാത്യുവിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായങ്ങായി ചെന്നും ഭൂവാസികളിലവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായ ആദരപൂർവം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടി. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും ബോധ്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ബന്ധിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും
കീർത്തനങ്ങളും എന്നും എപ്പോഴും എന്നേക്കും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്ക സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. തിരുക്കലയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവും ബലിപീഠത്തെയും പാവമോചകമായ തിരിശല രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു. ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും. നാഥനാ, നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ച് സഹോദര തെറ്റുകൾ ക്ഷമിച്ചും കൊണ്ട് നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ്, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ.
എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടി. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണിപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതവുമായ അങ്ങേ സുഖരാജ്യത്തിൽ സകലവിശുദ്ധരോടും ഒന്ന് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പോത്രിയിരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കരുണിപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വന്നിട്ട് നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് ഉപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപയിൽ നിന്നവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധയനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. രാജകുമാരി, നിന്റെ വരണയെ ഓർത്ത് സന്തോഷിക്കുക. ദിവ്യ ഭോജനമായി സ്വന്തം ശരീരം അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്തു. തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുകയും അലങ്കരിക്കുകയും ചെയ്തു. നമുക്ക് അവിടുത്തെ പ്രകീർത്തിക്കാം. അഭിവന്യ പിതാവിൽ നിന്നും നവസന്യാസിനിയും മാതാപിതാക്കളും സഭാധികാരികളും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. മറ്റുള്ളവർക്ക് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് വിശുദ്ധ കുർബാനയുമായി ബഹുമാനപ്പെട്ട വൈദികർ കടന്നു വരുന്നതാണ്. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്തിൽ നമ്മെല്ലാവരും സമ്പൂർണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ട സഹോദരരെ സന്തോഷിക്കുവേ. തന്റെ സൗഭാഗ്യത്തിന് നമ്മെ അവകാശികളാക്കിയ കർത്താവിനെ സ്തുതിക്കാം. തന്റെ ശരീരരക്തങ്ങൾ നമുക്ക് നൽകുകയും മനോജ്ഞമായ മഹത്വത്താൽ തിരുസഭി അലങ്കരിക്കുകയും ചെയ്യുന്ന സ്വർഗീയ വിരുന്നിൽ സന്തോഷപൂർവ്വം നമുക്ക് പങ്കുകൊള്ളാം. മണി പോലെ
നിരന്തരം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന യാമപ്രാർത്ഥനാ പുസ്തകവും
ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസ സമൂഹത്തിന്റെ പ്രത്യേക ചൈതന്യവും ജീവിത ശൈലിയും സമൂഹ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുന്നതിന് രൂപപ്പെടുത്തിയ നിയമാവലിയും ക്രൂശിതനായ ഈശോയോടുള്ള ഭക്തി സൂചകമായി ക്രൂശിത രൂപവും നവസന്യാസിനിക്ക് നൽകുന്നു. ലോകത്തിന്റെ പ്രകാശമായി ജീവിക്കേണ്ടവരാണ് സമർപ്പിതർ. ക്രിസ്തീയ ജീവിതമാകുന്ന ഓട്ടത്തിൽ വിജയിക്കുന്നവർക്ക് ദിവ്യനാഥൻ വിജയകിരീടം നൽകുന്നു. ഇതിന്റെ പ്രതീകമായി നവസന്യാസിനിക്ക് കത്തിച്ച തിരിയും മുടിയും നൽകുന്നു. സുവിശേഷത്തിലെ മിശിഹായെ അടുത്തനുകരിക്കുവാനും ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ സഭയെ ലോകത്തിന് ദൃശ്യമാക്കത്തക്ക വിധം പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളായി തീരുവാനും നീ അംഗമായിരിക്കുന്ന ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസി സമൂഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാനും വിശുദ്ധ ഗ്രന്ഥവും യാമപ്രാർത്ഥനയും നിയമാവലിയും നിന്നെ സഹായിക്കട്ടെയും. ലോകത്തിൻ്റെ പ്രകാശമായി ജീവിക്കേണ്ടവരാണ് ലോകത്തിൻ്റെ പ്രകാശമായി മിശിഹായെ അനുകരിച്ച് ജീവിക്കുവാൻ നിനക്ക് ഇടയാകട്ടെ. അവിടുത്തോടൊപ്പം നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നല്ല ഓട്ടം പൂർത്തിയാക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ കിരീടം നേടുവാൻ മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സമാപന ആശീർവാദത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. സ്നേഹസ്വരൂപനായ ദൈവമേ, കൃപാന വഴി അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ അന്ന് ഞങ്ങളെ പങ്കുചേർത്തു. അങ്ങയുടെ പ്രിയപുത്രനെ ശ്രവിക്കുവാനും അവിടുത്തെ കാലടികൾ പിന്തുടരുവാനും അങ്ങ് സഭയെ നിരന്തരം ആഹ്വാനം ചെയ്യുന്നു. ഏകഹൃദയത്തോടും ഏകാത്മാവോടും കൂടി ജീവിച്ചുകൊണ്ടെപ്പോഴും എവിടെയും അങ്ങയുടെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായി, സഭയെ കരയും കളങ്കവുമില്ലാതെ നിർമ്മല മണവാട്ടിയാക്കി തീർക്കുവാൻ വേണ്ടി അങ്ങ് ജീവൻ അർപ്പിച്ചു. അങ്ങയുടെ സ്നേഹത്തിന്റെ പ്രതി സ്നേഹം അർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരും കടപ്പെട്ടവരാകുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സന്ദേശം പരിശുദ്ധാമ്മയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും ദിവ്യ ചൈതന്യത്തിൽ നിരന്തരം പങ്കുചേരുവാനും ഞങ്ങളെയും പ്രത്യേകമായി കൃതവാഗ്ദാനത്തിലൂടെ അങ്ങേക്ക് സമർപ്പിതരായിരിക്കുന്ന നവസന്യാസിനിയെയും പ്രാപ്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. പിതാവായ ദൈവം, നമ്മുടെ കർത്താവ് യേശു മിശിഹ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്നെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് സന്യാസ ജീവിതം ആരംഭിച്ചിരിക്കുന്ന ഈ സഹോദരി അവിടുത്തേക്ക് ആരാധനയും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ യോഗ്യയായി തീരട്ടെ. ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവനും ബലഹീനരെ ശക്തിപ്പെടുത്തുന്നവനും കുറവുകളെ പരിഹരിക്കുന്നവനും നിത്യസൗഭാഗ്യം പ്രദാനം ചെയ്യുന്നതിനുമായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവളുടെ സമർപ്പണം സ്വീകാര്യമാകട്ടെ. അവിടുത്തെ ജീവദായകമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അവയിലൂടെ പ്രകാശിതമാകുന്ന ദൈവതിരുമനസ് നിറവേറ്റുന്നതിനും ഇവൾ ശക്തിയാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയാലും കാരുണ്യത്താലും നിത്യാനന്ദം അനുഭവിക്കുവാൻ ഇവൾ യോഗ്യയാകട്ടെ. ദൈവജനത്തിൻ്റെ നന്മയ്ക്കും ശവനത്തിനുമായി ഇവളെ സജ്ജമാക്കിയ മാതാപിതാക്കന്മാരെയും സന്യാസമൂഹ അധികാരികളെയും ഗുരുജനങ്ങളെയും ബന്ധുക്കൾ മിത്രങ്ങൾ ഉപകാരികൾ എന്നിവരെയും ഈ തിരുക്രമങ്ങളിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കുരിശിൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നവസന്യാസിനി അഭിവന്യ പിതാവിന്റെ മോതിരം ചുംബിച്ചുകൊണ്ട് തിരുസഭയോടും
തിരുസഭ അധികാരികളോടുമുള്ള ആദരവും വിധേയത്വവും അർപ്പിക്കുകയാണിപ്പോൾ. അവർണ്ണനീയമായ ദാനത്തിന് ദൈവമേ അങ്ങേയ്ക്ക് സ്തുതി. തൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് തൻ്റെ ഹൃദയത്തിൽ വിരിയുന്ന നന്ദിയോടെ നവസന്യാസിനി സിസ്റ്റർ മെറീന മാത്യു. സങ്കീർത്തനം 45. ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. അങ്ങേക്ക് തുല്യനായി ആരുമില്ല. ഞാനവയെ വിവരിക്കാനും പ്രഘോഷിക്കാനും തുനിഞ്ഞാൽ അവ അസംഖ്യമാണല്ലോ. അഭിവന്ദ്യ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രൊൻഷലമ്മ, ബഹുമാനപ്പെട്ട സിസ്റ്റർ മെർലിൻ, കൗൺസിലേഴ്സ്, ഇടുക്കി നിർമ്മറാണി പ്രൗൺസിലെ ബഹുമാനപ്പെട്ട കൗൺസിലേഴ്സ്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവം എൻ്റെ സമസ്തവും ഇന്ന് പ്രഖ്യാപിച്ച് സ്വർഗീയ പിതാവിനെ ജീവിത സർവസ്വവുമായി സ്വീകരിച്ച പിതാവായ വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും ക്രിസ്തുനാഥനാണ് എൻ്റെ ജന്മാവകാശം. എൻ്റെ സർവസമ്പത്തും അവിടുന്ന് തന്നെ. എനിക്ക് മറ്റൊരുവനെ ആവശ്യമില്ല എന്ന് ധീരതയോടെ ഉദ്ഘോഷിച്ച അമ്മയായ വിശുദ്ധ ക്ലാരയുടെയും ഈശോയ്ക്കായി മാത്രം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം വിശുദ്ധാത്മാക്കളുടെയും പുണ്യപരിമളത്താൽ പൂരിതയായ FCC അമ്മയുടെ മകളായി എന്നേക്കും ദിവ്യനാഥൻ്റെ സ്വന്തമായതിൻ്റെ ആത്മനിർവൃതിയിൽ ഈ തിരുവൾത്താര മുൻപിൽ ഞാനായിരിക്കുമ്പോൾ നന്ദിയല്ലാതെ വേറൊന്നും എൻ്റെ മനസ്സിലില്ല. നീ എനിക്ക് വിലപ്പെട്ടവളും ബഹുമാന്യയും പ്രിയങ്കരിയുമാണ് എന്ന് സ്നേഹവായ്പോടെ എൻ്റെ കാതുകളിൽ മന്ത്രിച്ച് കുറവുകളും ബലഹീനതകളും പരിഗണിക്കാതെ തൻ്റെ ഉന്നതദാനമായ ശ്രേഷ്ഠമായ സന്യാസ ദൈവവിളി നൽകി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ജീവിതത്തിൽ സ്നേഹമായി, സാന്ത്വനമായി, താങ്ങായി, ബലമായി, വഴികാട്ടിയായി, സഹായകനായി, എൻ്റെ സന്തോഷങ്ങളിലും സങ്കടങ്ങളിലും കൂടെ നടന്ന കരുണാമയനായ നല്ല ദൈവം, ഓ ദൈവമേ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിനും കൃപയ്ക്കും മുൻപിൽ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ ശിരസ് നമിക്കുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഈ പുണ്യസുദിനത്തിൽ ദൈവത്തിൻ്റെ അനന്ത കൃപയിൽ ആശ്രയിച്ച് ഞാൻ നടത്തിയ എൻ്റെ ജീവിത സമർപ്പണത്തെ തിരുസഭയുടെ നാമത്തിൽ ആശീർവദിച്ച് അംഗീകരിച്ച് എന്നെ തിരുസഭാ മാതാവിൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും വചന സന്ദേശം നൽകി ഞങ്ങളെ ധന്യരാക്കുകയും ചെയ്ത കോതമംഗലം രൂപതാക്തിഷ്യൻ അഭിവന്ദ്യമാർ ജോർജ് മടത്തക്കണ്ടത്തിൽ പിതാവിനും സഹകാർമ്മികനായിരുന്ന എൻ്റെ വികാരിയച്ഛൻ ഫാദർ സെബാസ്റ്റിൻ ആലോലിച്ചാലിൽ, എൻ്റെ ചേട്ടായി ഫാദർ എബിൻ ഫ്രാൻസിസ് CST, ഫാദർ ജിനോ പുന്നമറ്റം, പിതാവിൻ്റെ സെക്രട്ടറി ഫാദർ സ്കറിയ മെതിപ്പാറ എന്നിവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന നന്ദി അർപ്പിക്കുന്നു. നാഥൻ്റെ വിളി ശ്രവിച്ച് FCCയിലേക്ക് കടന്നു വന്നപ്പോൾ ഇരു കൈകളും നീട്ടി സന്തോഷത്തോടെ പ്രതീക്ഷയോടെ എന്നെ സ്വീകരിച്ച FCC കുടുംബത്തെ നന്ദിയോടെ ഞാൻ ഓർക്കുമ്പോൾ നാളിതുവരെ എനിക്ക് വേണ്ട സ്നേഹവും പ്രോത്സാഹനങ്ങളും കരുതലും നൽകി എന്നെ വളർത്തിയ മുൻ സുപ്പീരിയർ ജനറൽ സ്നേഹബഹുമാനപ്പെട്ട ആൻജോസഫ് അമ്മയ്ക്കും ടീം അംഗങ്ങൾക്കും, ഇപ്പോഴത്തെ സുപ്പീരിയർ ജനറൽ സ്നേഹബഹുമാനപ്പെട്ട ലിറ്റി അമ്മയ്ക്കും ടീം അംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. വിമലാംബികയുടെ മകളായി എന്നെ സ്വീകരിക്കുകയും പരിശീലനത്തിൻ്റെ ആദ്യകാലങ്ങളിൽ എനിക്കാവശ്യമായ എല്ലാ പ്രോത്സാഹനങ്ങളും സ്നേഹവും കരുതലും നൽകിയ മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സ്നേഹബഹുമാനപ്പെട്ട ലൂസിറ്റാമയ്ക്കും ടീം അംഗങ്ങൾക്കും, തുടർന്ന് എൻ്റെ നവസന്യാസ കാലഘട്ടത്തിൽ എൻ്റെ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിച്ച് എന്നെ വളർത്തി ഇന്ന് എൻ്റെ വ്രതവാഗ്ദാനം സ്വീകരിച്ച് എന്നെ അനുഗ്രഹിച്ച പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സ്നേഹബഹുമാനപ്പെട്ട മെർലിൻ അമ്മയ്ക്കും ടീം അംഗങ്ങൾക്കും ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു.
പ്രീപോസ്ലൻസി മുതൽ ആത്മസമർപ്പണത്തിനായി ഒരുങ്ങിയ ഈ അടുത്ത നാൾ വരെ ഞാനായിരുന്ന ഇടുക്കി നിർമ്മൽ റാണി പ്രൊവിൻസിലെ എല്ലാവർക്കും ഏറെ പ്രത്യേകമായി എന്നെ സ്വന്തമായി കണ്ട് സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വളരെ താല്പര്യത്തോടെ എൻ്റെ വളർച്ചയിൽ എന്നെ സഹായിക്കുകയും ചെയ്ത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ബഹുമാനപ്പെട്ട സുഗുണാമയ്ക്കും ടീം അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ജെറമിയ 23:4. അവയെ മേയ്ക്കുന്നതിന് ഇടയന്മാരെ ഞാൻ നിയോഗിക്കും. ഇനിമേൽ അവ ഭയപ്പെടുകയോ വേവലാതിപ്പെടുകയോ ഇല്ല. എൻ്റെ പരിശീലന കാലഘട്ടങ്ങളിൽ ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾക്കനുസരിച്ച് ആത്മീയമായി എന്നെ വളർത്തിയ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് കാഞ്ഞിരക്കോണം OFM ക്യാപ്, ഫാദർ തോമസ് പാലേലിൽ OFM ക്യാപ്, ഫാദർ ടോം OFM ക്യാപ്, ഫാദർ ജെയിംസ് മാക്കീൽ എന്നിവർക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏറെ പ്രത്യേകമായി നോവിഷേറ്റ് കാലഘട്ടത്തിൽ കാലത്തിൻ്റെ ചൈതന്യത്തിനനുസൃതമായ ഒരു യഥാർത്ഥ ഫ്രാൻസിസ്കൻ സന്യാസിനിയായി എന്നെ മെനഞ്ഞെടുക്കുവാൻ ഏറെ അധ്വാനിച്ച എൻ്റെ ഗുരുവച്ചൻ ബഹുമാനപ്പെട്ട ഫാദർ സരീഷ് OFM ക്യാപ്പിനും ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു. സന്യാസത്തിലേക്ക് കാലെടുത്തു വെച്ച നാൾ മുതൽ ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നതിന് വേണ്ടി ഈറ്റുനോവ് അനുഭവിച്ച എൻ്റെ മിസ്ട്രസ്സുമാരായ ബഹുമാനപ്പെട്ട സിസ്റ്റർ ദീപ്തി റോസ്, സിസ്റ്റർ റെജിൻ തെരേസ്, സിസ്റ്റർ ലിസ്ബി, സിസ്റ്റർ ബീൻസ് മരിയ എന്നിവർക്കും ഏറെ പ്രത്യേകമായി നവസന്യാസ കാലഘട്ടത്തിൽ എൻ്റെ ആത്മീയ ഭൗതികവുമായ വളർച്ചയിൽ ഏറെ ശ്രദ്ധ പുലർത്തി ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും തിരുത്തലുകളും നൽകി സമ്പൂർണ്ണ സമർപ്പണത്തിന് എന്നെ ഒരുക്കിയ എൻ്റെ എത്രയും പ്രിയപ്പെട്ട നോവിസ് മിസ്ട്രസ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ടീസയ്ക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. പരിശീലന നാളുകളിൽ എന്നോടൊപ്പം പ്രാർത്ഥിച്ചും പഠിച്ചും കളിച്ചും സാഹോദര്യം പങ്കുവച്ചും കൂടെയായിരുന്ന് ആത്മസമർപ്പണത്തിനായി ഏറ്റവും അടുത്ത് ഒരുങ്ങുന്ന ഇടുക്കി നിർമ്മറാണി പ്രൊവിൻസിലെ എൻ്റെ സ്നേഹം നിറഞ്ഞ 6 സഹോദരിമാർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ് ഞാൻ നന്ദി പറയുന്നു. പരിശീലനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഞാനായിരുന്ന ശാന്തിനികേതൻ, പൈങ്ങൂട്ടൂർ, കോഴിപ്പിള്ളി, ചെമ്പകപ്പാറ എന്നീ ഭവനങ്ങളെയും ബഹുമാനപ്പെട്ട മധുരമാരെയും സമൂഹാംഗങ്ങളെയും ഏറെ പ്രത്യേകമായി നോവിഷേറ്റ് കാലഘട്ടത്തിൽ ഞാനായിരുന്ന കരിബൻ ക്ലാരഭവൻ നോവിഷേറ്റ് ഹൗസിലെ ബഹുമാനപ്പെട്ട മദർ ജോസിയെയും സമൂഹാംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. പരിശീലന കാലഘട്ടത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്ത എൻ്റെ വികാരിയച്ഛൻ ബഹുമാനപ്പെട്ട ഫാദർ സെബാസ്റ്റിൻ ആലോലിച്ചാലിനും ഇടവകയിലെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഇടവക അംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. 2 Macabre 7:22. അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങനെ എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടുവെന്ന് എനിക്കറിവില്ല. നിങ്ങൾക്ക് ജീവനും ശ്വാസവും നൽകിയതും നിങ്ങളുടെ അവയവങ്ങൾ വാർത്തെടുത്തതും ഞാനല്ല. തങ്ങളുടെ ദാമ്പത്യവല്ലരിയിലേക്ക് എന്നെ ദൈവദാനമായി സ്വീകരിക്കുകയും അൽത്താരയിലേക്ക് കൈപിടിച്ച് ആനയിച്ച ഈ നിമിഷം വരെ തങ്ങളുടെ പ്രാർത്ഥനയാലും ത്യാഗവും സഹനവും നിറഞ്ഞ ജീവിതത്താലും എൻ്റെ കൂടെ നിന്ന് എന്നെ ബലപ്പെടുത്തിയ എൻ്റെ പപ്പയും അമ്മയും, ഹൃദയം കൊണ്ട് ഇവിടെ ആയിരുന്ന് എന്നെ അനുഗ്രഹിക്കുന്ന പപ്പയ്ക്കും എൻ്റെ കൂടെ ആയിരിക്കുന്ന അമ്മയ്ക്കും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാമ്മയ്ക്കും ഇണങ്ങിയും പിണങ്ങിയും എന്നെ ഒത്തിരി സ്നേഹിച്ച എൻ്റെ അനുജനും അനുജത്തിക്കും വാത്സല്യവും കരുതലും നൽകി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടെ നിന്ന എൻ്റെ എല്ലാ ബന്ധുമിത്രാദികൾക്കും കുടുംബാംഗങ്ങൾക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിൽ നന്മയുടെയും സ്നേഹത്തിൻ്റെയും അറിവിൻ്റെയും മൂല്യങ്ങൾ പകർന്നു നൽകി എന്നെ വളർത്തിയ പ്രിയപ്പെട്ട അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും എന്നിലെ ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തി പ്രത്യുത്തരിക്കാൻ എന്നെ സഹായിച്ച എല്ലാ ഒക്കേഷൻ പ്രൊമോട്ടേഴ്സിനും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു. ഈ മംഗളകർമ്മത്തിൽ പങ്കെടുത്ത് എന്നെ അനുഗ്രഹിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും, ഏറെ പ്രത്യേകമായി എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും അമ്മമാർക്കും സിസ്റ്റേഴ്സിനും വിദൂരങ്ങളിലായിരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറയുന്നു. ഇന്ന് ഈ തിരുക്കർമ്മങ്ങൾ ഏറ്റവും ഭക്തിസാന്ദ്രമാക്കിയ ഗായക സംഘത്തിനും ഈ തിരുവൾത്താരയും പരിസരങ്ങളും മനോഹരമായി അലങ്കരിക്കുവാൻ അധ്വാനിച്ച എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും, ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്കായി ഈ ഭവനം ക്രമീകരിക്കുവാൻ കഠിനാധ്വാനം ചെയ്ത
ബഹുമാനപ്പെട്ട മദർ, സിസ്റ്റർ ശാന്തിക്കും സമൂഹാംഗങ്ങൾക്കും ഭക്ഷണം ക്രമീകരിച്ച എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി അറിയിക്കുന്നു. എൻ്റെ ആത്മസമർപ്പണത്തിനായി എന്നെ ഒരുക്കിയ എല്ലാ നല്ല മനസ്സുകൾക്കും ഒത്തിരി നന്ദി. അപ്പസ്തോല പ്രവർത്തനം 20:24. എന്നാൽ എൻ്റെ ജീവൻ ഏതെങ്കിലും വിധത്തിൽ വിലപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്നില്ല. എൻ്റെ ഓട്ടം പൂർത്തിയാക്കണമെന്നും ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം നൽകാൻ കർത്താവായ യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിച്ച ദൗത്യം നിർവഹിക്കണമെന്നും മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നശ്വരമായ ജീവൻ നഷ്ടമാക്കിക്കൊണ്ട് അനശ്വരമായ നിത്യജീവൻ ലക്ഷ്യമാക്കി ഈ തിരുവൾത്താരയിൽ നിന്ന് എൻ്റെ ഓട്ടം ഞാൻ ആരംഭിക്കുമ്പോൾ ഈ അൾത്താര മുന്നിൽ ആ ഓട്ടം അവസാനിക്കുന്നതുവരെ അത് തീക്ഷ്ണതയേറിയതും മടുപ്പില്ലാത്തതും ലക്ഷ്യബോധം തെറ്റാത്തതുമാകാൻ ഇനിയും ഈ എളിയ ദാസിക്കായി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമേ. ഈശോയിൽ നിന്ന് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന ഈ ദൗത്യം മരണം വരെ വിശ്വസ്തതയോടെ തുടരുവാൻ, വിശുദ്ധിയോടെ അവനോട് ചേർന്ന് നിൽക്കുവാൻ പ്രിയമുള്ളവരെ, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഞാൻ യാചിക്കുന്നു. ഇനി ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നുവെന്ന് ജീവിതം കൊണ്ട് പറയാൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ എന്നെ തുണയ്ക്കണമേ. അവർണ്ണനീയമായ ഈ മഹാദാനത്തെ പ്രതി ഒരിക്കൽ കൂടി ദൈവമേ അങ്ങേക്ക് 1000 നന്ദി. അഭിവന്യ പിതാവിനോടും സഹകാർമികരോടും മാതാപിതാക്കളോടുമൊപ്പം നവസന്യാസിനി ഫോട്ടോ എടുക്കുന്നു. മറ്റുള്ള എല്ലാവരും ദേവാലയത്തിൽ തന്നെ ആയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
എല്ലാവർക്കും വിപുല മക്കളുടെ ഹൃദയത്തിൽ നിന്നും അടർന്നു വീഴുന്ന നന്ദിയുടെ നറുമലരുകൾ. പ്രിയപ്പെട്ടവരെ, ഇനി സ്നേഹവിരുന്നാണ്. നവസന്യാസിനിയെ അഭിനന്ദിക്കുന്നതിനും ഭക്ഷണത്തിനുമായി നിങ്ങളെല്ലാവരും റാണി മരിയ ഹോളിലേക്ക് സ്നേഹപൂർവം ക്ഷണിക്കുന്നു. എത്രയും പെട്ടെന്ന് എല്ലാവരും താഴെ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ചാപ്പലിന് വലതുവശത്തായി എല്ലാവർക്കും വെള്ളം ക്രമീകരിച്ചിട്ടുണ്ട്. അത് കുടിച്ചതിന് ശേഷം അഭിവന്ദന പിതാവ്, ആദരണീയരായ വൈദികർ, മുൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, സിസ്റ്റർ മെറീന മാത്യുവിൻ്റെ മിസ്ട്രസ്സുമാർ, സിസ്റ്റർ മെറീന മാത്യുവിൻ്റെ സ്വന്തക്കാരായിട്ടുള്ള സിസ്റ്റേഴ്സ്, വിവിധ കോൺഗ്രിഗേഷനിൽ നിന്നും വന്നിട്ടുള്ള സിസ്റ്റേഴ്സ്, ഇടുക്കി വിജയവാഡ പ്രൊവിൻസിൽ നിന്ന് വന്നിട്ടുള്ള സിസ്റ്റേഴ്സ്, സിസ്റ്റർ മെറീന മാത്യുവിൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, സഹോദരങ്ങൾ, ഏറ്റവും അടുത്ത ബന്ധുക്കൾ, Maskar Shuham Sodhisa Mariam Basulta Kandisna Hatmisle Mara Periyasa Darshakkan Lammurkasa Check.